ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി ഓൾ ഇന്ത്യ ലെവലിൽ അതിൻ്റെ സെക്കൻഡ് മോപ്പപ്പ് അലോട്ട്മെൻ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എത്ര റാങ്ക് വരെ ലഭിച്ചവർക്ക് അഡ്മിഷൻ ലഭിച്ചു? അതേപോലെ തന്നെ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്, എല്ലാം നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ സെയ്ഫ് ആലപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുപോട്ടി. അലോട്ട്മെൻ്റ് ലഭിച്ച ആളുകൾ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം അലോട്ട്മെൻ്റ് ലെറ്റർ മുഖേന ഡിസംബർ 17 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ജോയിൻ ചെയ്യണം. അതായത് കോളേജുകൾ ഡയറക്റ്റ് പോയിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. കോളേജിൽ കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം രേഖകൾ വേണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകൾ, ടി സി, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അതൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലെറ്ററിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തൊരു അലോട്ട്മെൻറ്റിലും കൂടെ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അപ്ഗ്രഡേഷൻ എന്ത് ചെയ്യണം, അതാത് അധികാരികളെ അറിയിക്കണം. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചു, ഫസ്റ്റ് ആയിട്ട് ലഭിച്ചു, ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാതിരിക്കാം, എന്നിട്ട് വേണമെങ്കിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അപ്ഗ്രഡേഷൻ അറിയിക്കാം. അതേപോലെ തന്നെ ആദ്യ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ഗ്രഡേഷൻ നൽകിയിട്ടുണ്ടാവും. അങ്ങനെ അപ്ഗ്രഡേഷൻ നൽകിയ ആളുകൾ ആ കോളേജിൽ നിന്നും റിലീവിംഗ് ലെറ്റർ മേടിച്ചതിന് ശേഷം പുതിയ കോളേജ് എവിടെയാണോ അവിടെ 17-ാം തീയതി 5 മണിക്ക് മുമ്പ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്തു 2-ാമത്തെ റൗണ്ടിൽ. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നതിനേക്ക് കോളേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പോയി സംസാരിച്ചിട്ട് അവിടുന്ന് ലീവ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റി ഇതൊക്കെ നഷ്ടപ്പെടും. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇനി സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തതിന് 19-ാം തീയതിക്ക് ശേഷം നിങ്ങൾ ഇനി അവിടെ പഠിക്കുന്നില്ല തീരുമാനിക്കുകയാണെങ്കിൽ, ആ കോളേജിൽ നിന്ന് നിങ്ങൾ ലീവ് ചെയ്യുകയാണെങ്കിൽ, പിന്നെ നടക്കുന്ന ഒരു അലോട്ട്മെൻറ്റിലും, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ, സംസ്ഥാനത്തിൻ്റെ മോപ്പപ്പ് അലോട്ട്, കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്ത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇനി അവസാന റാങ്കുകൾ എങ്ങനെ നോക്കാം. അവസാന റാങ്കുകൾ BIMS എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഗവൺമെൻറ് റാങ്ക് ഓപ്പൺ കാറ്റഗറിയിൽ 58,965 വന്നിട്ടുണ്ട്. അതേപോലെ EWS 60,451, OBC 62,276, SC 172,001, ST 251,986 വരെ പോയിരിക്കുന്നത്. ഇനി ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുണ്ട്, അവിടെ 62,394, 63,155 EWSഉം, OBC 65,631, SC 155,441, ST 259,708 പോയിരിക്കുന്നത്. ഇനി അതിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൽ പോയിരിക്കുന്നത് 46,353 ഓപ്പൺ. അതിൽ EWS 49,378, OBC 50,829, SC 153,084, ST 198,173, BHMS അഥവാ ഹോമിയോ പോയിരിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ 88,577, EWS 96,220, അതിൽ OBC 105,548, SC 220,424, ST 262,588. ഗവൺമെൻറ്റിൽ തന്നെ പോയിരിക്കുന്നത് നേരെ ഡയറക്റ്റ് ഗവൺമെൻറ് കോളേജുകളിൽ പോയിരിക്കുന്നത് 122,120 ഓപ്പൺ കാറ്റഗറിയിലും, 128,043 EWS കാറ്റഗറിയിലും, 129,559 OBC കാറ്റഗറിയിലും, 233,720 SC കാറ്റഗറിയിലും, 421,806 ST കാറ്റഗറിയിലും പോയിരിക്കുന്നു. ഗവൺമെൻറ് എയ്ഡഡ് 115,962 ഓപ്പൺ കാറ്റഗറി, 128,067 EWS, OBC 129,846, SC 233,296, ST 414,648. ഇനി BSMS ഗവൺമെൻറ്റിൽ 154,005 ഓപ്പൺ കാറ്റഗറി, EWS 139,332, OBC 118,911, SC 230,539, ST 385,918 ആണ് ക്ലോസ് ആയിരിക്കുന്നത്. കേരളത്തിലെ അവസാന റാങ്കുകൾ
ആയുർവേദത്തിന് ഗവൺമെൻറ് കോളേജ് തിരുവനന്തപുരത്ത് ഓപ്പൺ കാറ്റഗറി 45,066 EWS 54,511 OBC 55,788 SC 168,242 ആണ് പോയിരിക്കുന്നത് ഇനി തൃപ്പൂണിത്തറ പോയിരിക്കുന്നത് 58,965 ഓപ്പൺ കാറ്റഗറിയും OBC 62,276 SC 169,654 ഗവൺമെൻറ് കോളേജ് കണ്ണൂർ 58,232 OBC 61,817 SC 162,670 234,336 എസ്റ്റീം ക്ലോസ് ആയപ്പോൾ കോട്ടക്കൽ എത്രയാണ് അവസാന റാങ്ക് പോയിരിക്കുന്നതെന്ന് നോക്കാം 60,279 ഓപ്പൺ കാറ്റഗറിയും 61,918 EWSഉം OBC 64,131 SC 171,774 തൃശ്ശൂർ ഓപ്പൺ 62,394 63,255 EWS OBC 65,631 SC 170,724 ST 259,708 ഗവൺമെൻറ് എയ്ഡഡ് ഹോമിയോപ്പതി കോളേജുകൾ ഗവൺമെൻറ് കോളേജ് തിരുവനന്തപുരം 79,084 ഓപ്പൺ 125,520 EWS OBC 125,218 SC 216,053 ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് EWS 128,043 OBC 121,293 വിദ്യാധിരാജ 100,711 ഓപ്പൺ OBC 129,846 SC 233,296 ST 361,600 ഡോക്ടർ പാടിയാർ 115,962 EWS 128,067 OBC 127,654 SC 230,124 ST 352,549 ആതുരാശ്രമം 115,137 ഓപ്പണും 120,450 EWSഉം 129,679 OBCയും SC 212,217 ക്ലോസ് ആയിരിക്കുന്നത് ഇതാണ് ടോട്ടൽ റാങ്കുകൾ എന്ന് പറയുന്നത് ഈ റാങ്കുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇനി ഇതിലേറെ കൂടിയ റാങ്കുകളവർക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അടുത്ത മോപ്പപ്പ് അലോട്ട്മെൻറ്റിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും അതിനുശേഷം സ്ട്രേ വേക്കൻസിയൊക്കെ വരും ഇത്രയും റാങ്കുകളാണ് അവസാനമായിട്ട് പോയിരിക്കുന്നത് അടുത്തൊരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ ഫ്യൂച്ചർ പ്ലാനൊക്കെ ഈ റാങ്കിനനുസരിച്ച് ഇതിനോട് അടുത്ത റാങ്കാണെങ്കിൽ പ്രതീക്ഷിക്കുക എത്ര സീറ്റുകൾ വേക്കൻസി ഉണ്ട് എന്നുള്ളവർ സീറ്റ് മെട്രിക്സ് ഇരുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ പ്ലാനുകൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുക അതേപോലെ തന്നെ ഐക്കാറ് അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എല്ലാം ആരംഭിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ചാനലൊന്ന് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്ര നേരം തന്നെ കണ്ടതിനും കേട്ടതിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു താങ്ക് യു വൺസ് അഗൈൻ